വണ്ടിപ്പിനാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി അന്യായമാണെന്ന് കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ യോഗത്തിലാണ് കോടതി വിധിക്കെതിരെ വിമർശനം ഉയർന്നത്. കൂടാതെ അയ്യപ്പൻകോവിലിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പിരിയാറിലെ 6-വയസ്സുകാരിയുടെ കൊലപാതകിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി അന്യായമാണെന്നും പ്രതിക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്നും കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൂടാതെ അയ്യപ്പൻകോവിലിൽ ആത്മഹത്യ ചെയ്ത പ്ലാപ്പള്ളി ശ്രീദേവി എന്ന വീട്ടമ്മയുടെ മരണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ അധികൃതർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സഹോദരി ശ്രീദേവി മരണപ്പെട്ടതിനെ തുടർന്നതിൻ്റെ അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഇതുവരെയായിട്ടും അതിൻ്റെ പ്രതികളായ സ്മിതയെയോ പ്രമോദിനെയോ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഫെബ്രുവരി 15 മുമ്പായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങൾ സമുദായ അടിസ്ഥാനത്തിൽ പീരുമേട് DYSP ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ തന്നെ അതുപോലെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണല്ലോ ഈ വണ്ടിപ്പെരിയാറിൽ നടന്ന 6-വയസ്സുകാരി കുട്ടിയുടെ മരണം. അതിലേക്ക് തീരുമാനം പുനഃപരിശോധിച്ച് ആ കുടുംബ അംഗങ്ങൾക്ക് നീതി ലഭിക്കണം. അതിന് എന്ത് നടപടികളും എടുക്കാൻ ഗവൺമെൻറ് ഉരുത്തിരിഞ്ഞ് നടപടി എടുത്തില്ല എങ്കിൽ അതിനും ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. ഇക്കാര്യങ്ങളിൽ ജനുവരി 15 മുൻപ് നടപടി ഉണ്ടാകാത്ത പക്ഷം ബഹുജന പങ്കാളിത്തത്തോടെ പീരുമേട് DYSP ഓഫീസ് ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.